എന്ന് പറയും. രണ്ട് മണിവരെ ബാരിക്കേഡുകൾ ഉണ്ടാവില്ല, ഞാൻ കുഴപ്പമില്ല. വളരെ നേരത്തെ തന്നെ കൊട്ടിയടച്ചില്ലേ നമ്മുടെ ഇത്? എഴുന്നള്ളിപ്പ് ഇവിടുന്ന് മടത്തുനിന്ന് ഇങ്ങോട്ട് കയറിയ ഉടനെ തന്നെ ആരുമില്ല, ഒരാള് പോലും. ഒരു ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ തന്നെ അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ അല്ല, അതൊരു വേറൊരു കാര്യം. മുൻകാലങ്ങളില് ഇതേമാതിരി ഉണ്ടായിട്ടില്ലേ? മുൻകാലങ്ങളിലെങ്ങനെയാ? എല്ലാവരും ഇത് ആസ്വദിച്ച് തന്നെയാ പോവാറ്. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളും ജനങ്ങളെ മാറ്റി നിർത്തലൊക്കെ ഉണ്ടാവാറുള്ളത്. അല്ല, അതിനുള്ള മറുപടി, രാത്രി പൂരം കഴിഞ്ഞിട്ട്, രാത്രി പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂരം പന്തലിലെത്തുന്നത് 2:30 നായ്ക്കനാൽ. നായ്ക്കനാൽ പന്തലിൽ അവസാനിക്കുന്നത് പാറമേക്കാവിൻ്റെ അതേമാതിരി തന്നെ മണികണ്ഠനാൽ പന്തലില്. അതുവരെ ഈ മാഗസിൻ്റെ ചാവി നമ്മൾ തുറക്കാൻ പാടില്ല. മാഗസിൻ കൃത്യമായി തന്നിട്ടുള്ളതാണ്, പോലീസ് അവിടെ നിർത്തിയിട്ട് തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് പണിയാണ്, ഞങ്ങൾക്ക് 2:30 വെടിക്കെട്ട് പണി. എങ്ങനെ ഞങ്ങൾക്ക് 3:00 വെടിക്കെട്ട് പൊട്ടിക്കുക? ഞങ്ങൾക്ക് 2:30 വേണമെങ്കിൽ പിന്നെ 5:00. അപ്പോൾ അവർ അങ്ങോട് കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ കുടമാറ്റാൻ നിങ്ങൾ വൈകിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് വെടിക്കെട്ട് എത്ര വൈകിയാലും നിങ്ങൾക്ക് പൊട്ടിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം ഈ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സെക്രട്ടറി ഞങ്ങളൊഴിക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ എഴുന്നള്ളിപ്പ് തടയാനായിട്ട് പറ്റില്ല, ജനങ്ങളെ നിങ്ങൾ റൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കണം. ഞങ്ങളുടെ എഴുന്നള്ളിപ്പ് പന്തലിലെത്തുന്നവരെ നിങ്ങൾ ആളുകളെ റൗണ്ടിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, ഇക്കൊല്ലം പറഞ്ഞിട്ടുണ്ട്. ഇക്കൊല്ലം അത് മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി കൃത്യമായിട്ട് അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരെ എഴുന്നള്ളിപ്പിനെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. തുടർന്ന് മന്ത്രി രാജൻ മുന്നത്തെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട്, ആ മീറ്റിങ്ങിൽ കളക്ടറും മറ്റേ കമ്മീഷണർ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. ഈ 2:30 ഞങ്ങൾക്ക് മാഗസിൻ്റെ ചാവി കിട്ടി, ഞങ്ങൾ അങ്ങനെ വെടിക്കെട്ട് പൊട്ടിക്കുക. അപ്പോൾ അതുവരെ പ്രതിസന്ധി തന്നെയായിരുന്നു. അപ്പോൾ അവർ ഈ പറഞ്ഞ രീതി കാര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു. ഇതെന്താ പറയുക, നിർദ്ദേശങ്ങൾ പലതും അവിടെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ വേണ്ട രീതിയിൽ പാലിക്കപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം അതേമാതിരി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വിശദമായി, ഞങ്ങൾക്ക് ACP വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം പൂരം നിർത്തി വെച്ചപ്പോൾ എന്നോട് വന്ന് വളരെ നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുകയും നമുക്കത് എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അപ്പോഴേക്കും ഇവിടെ യോഗം കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞു. മറിച്ചൊരു തീരുമാനം ഞങ്ങൾക്ക് ഉടനെ എടുക്കണമെങ്കിൽ വീണ്ടും യോഗം കൂടേണ്ട ഒരു സമയം ഞങ്ങൾക്ക് വേണമായിരുന്നു. പിന്നെയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിലിവരെ അറിയിച്ചുകൊണ്ട്, അതിലും പല എതിരഭിപ്രായങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എല്ലാവരും ഒരു ഏകീകരിച്ചൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് വീണ്ടും വെടിക്കെട്ട്. ഈ സംഭവം നടന്നതിന് ശേഷം സുരേഷ് ഗോപിയെ വിളിച്ച് നമ്മൾ തന്നെ അറിയിക്കുകയും സഹായം തേടുകയും ചെയ്യുക, ഞങ്ങൾ ആരെയും അങ്ങനെ ഞങ്ങൾ ആരെയും അങ്ങനെ വിളിക്കുകയുണ്ടായിട്ടില്ല. അദ്ദേഹം അവിടെ പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചാണ്ടായിരുന്നു, അവിടെ ഒരുമിച്ചാണ്ടായിരുന്നു. അല്ല, അദ്ദേഹം അവിടെ വന്നിരുന്നു, അദ്ദേഹം അവിടെ വന്നിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു. മറ്റേ സുനിൽകുമാർ വന്നിരുന്നു, മറ്റേ മന്ത്രി രാജൻ മിനിസ്റ്റർ വന്നിരുന്നു.